നമസ്തേ ഏവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം അടിസ്ഥാന പാഠാവലിയിലെ അറിവായി നിറവായി എന്ന മൂന്നാം യൂണിറ്റിലെ മൂന്നാമത്തെ പാഠമായ മീനുകളുടെ ആകാശവും പറവകളുടെ ഭൂമിയും എന്ന കഥയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മലയാളത്തിലെ പുതിയ തലമുറയിലെ ചെറുകഥാകൃത്തുക്കളിൽ ശ്രദ്ധേയനായ അർഷാദ് ബത്തേരിയുടേതാണ് ഈ കഥ പ്രകൃതി സ്നേഹവും സഹജീവി സ്നേഹവും വ്യക്തമാക്കുന്ന ഈ കഥ മനുഷ്യനും പ്രകൃതിയും രണ്ടല്ല ഒന്നാണെന്ന തിരിച്ചറിവ് നൽകുന്നു കഥാകൃത്ത് പരിചയം അർഷാദ് ബത്തേരി മലയാളത്തിലെ യുവതലമുറയിൽപ്പെട്ട ശ്രദ്ധേയനായ കഥാകൃത്താണ് അർഷാദ് ബത്തേരി വയനാട് സുൽത്താൻ ബത്തേരിക്കടുത്തുള്ള പള്ളിക്കണ്ടിയിൽ 1975 ജനുവരി 1 ജനിച്ചു കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് ജർമ്മൻ എന്നീ ഭാഷകളിലേക്ക് ഇദ്ദേഹത്തിൻ്റെ കഥകൾ വിവർത്തനം ചെയ്തിട്ടുണ്ട് മരിച്ചവർക്കുള്ള കുപ്പായം ഭൂമിയോളം ജീവിതം ചുരം കയറുകയാണ് ഇറങ്ങുകയാണ് എന്നിവയാണ് പ്രധാന കൃതികൾ ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം ആദ്യമായി മാതൃകാ വായനയാണ് ടീച്ചർ നടത്തുന്നത് എല്ലാ പേരും ശ്രദ്ധയോടെ കേൾക്കുക മീനുകളുടെ ആകാശവും പറവകളുടെ ഭൂമിയും 10 വയസ്സിൻ്റെ മൂപ്പിൽ ഉത്തമൻ 2 മാസത്തെ സ്കൂൾ അവധി ആഘോഷിക്കാൻ ആരംഭിക്കുന്ന ദിവസത്തിൻ്റെ ആദ്യ വൈകുന്നേരമാണിന്ന് മോനെ ഇങ്ങനെ തൂങ്ങി നിൽക്കല്ലേ താഴെ വീഴും അമ്മയുടെ വിളിയെ അവൻ കാറ്റിലൂടെ പറത്തിവിട്ടു പക്ഷികൾ കൂട്ടം തെറ്റാതെ ഉത്തമൻ്റെ വീടിന് തൊട്ടു താഴെയുള്ള വയലിലേക്ക് എത്തിച്ചേർന്നു താഴ്ന്നു വട്ടത്തിൽ പറന്നു കളിച്ചു തിടുക്കത്തിൽ വലിച്ചു നീട്ടിയ കയർ പോലെ നീണ്ടു നിവർന്ന് നിരയൊപ്പിച്ചു വയലിനപ്പുറമുള്ള കുന്നിൻ മുകളിലേക്ക് പറന്നു ഉത്തമൻ മാവിൻ കൊമ്പിലെ പിടിവിട്ട് നിലത്തേക്കു ചാടി അരയിൽ നിന്ന് ഇറങ്ങിക്കിടക്കുന്ന പാൻസ് വലിച്ചു കയറ്റി മുറ്റത്തിൻ്റെ അറ്റത്ത് വന്ന് കൈകൾ പിറകിലേക്ക് വെച്ച് ഹൃദയം തുറന്നു കാതുകൾ തുറന്നു കണ്ണുകൾ തുറന്നു വൈകുന്നേരത്തെ കാറ്റിൻ്റെ ഗന്ധം ആവാഹിച്ചെടുത്തു നിശബ്ദവും ഉള്ളിലേക്ക് നുഴഞ്ഞിറങ്ങുന്നതുമായ ഈ നോട്ടവും നിൽപ്പും അച്ഛനിൽ നിന്ന് പകർത്തിയെടുത്തതാണ് കഴുത്തിന് കീഴ്പോട്ട് അനങ്ങാതെ കണ്ണുകൾ മാത്രം ചലിക്കുന്ന നിമിഷങ്ങൾ വയലും കാറ്റും കുന്നുകളും വൃക്ഷങ്ങളും കാഴ്ചയിലൂടെ ഹൃദയപരവതാനിയിലേക്ക് മണ്ണിൻ്റെ ഗന്ധത്തോടെ ഇറങ്ങി വരുന്ന നേരം തണുത്ത കാറ്റ് ഊക്കോടെ വന്ന് പൊതിഞ്ഞെടുത്തു ഉത്തമൻ്റെ കണ്ണുകൾ തുമ്പികളെപ്പോലെ വയലിലേക്ക് ഇറങ്ങിച്ചെന്നു ശേഷം നോട്ടം വയലിനപ്പുറമുള്ള കുന്നിൻ മുകളിലേക്ക് എത്തിപ്പെട്ടു കുത്തനെ ചരിവുള്ള കുന്നിൻ മുകളിൽ കാറ്റിനൊപ്പം കടും പച്ച നിറത്താൽ കൂട്ടം ചേർന്ന് ആടുകയാണ് വൃക്ഷക്കൊമ്പുകൾ തൊട്ടു മുൻപ് കൂടണഞ്ഞ പക്ഷികളെല്ലാം ഏതേത് മരങ്ങളിലായിരിക്കും കൂടുവെച്ചു കഴിയുന്നതെന്നറിയാനായി അവൻ പതിവുപോലെ കൊതിച്ചു കഴുത്തു നീട്ടി ഏന്തി വലിഞ്ഞൊരു പരതൽ പക്ഷികളെ വൃക്ഷങ്ങളിൽ കാണാൻ എന്നും അവൻ കൊതിച്ചു പക്ഷേ ദൂരം സൃഷ്ടിച്ച അവ്യക്തതയിൽ അവൻ്റെ കാഴ്ച മഞ്ഞിലേക്കെന്ന പോലെ പൂണ്ടുപോയി ഇരുട്ടു വേഗത്തിൽ വന്ന് കുന്നിനെ മറച്ചുകളഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോൾ തൻ്റെ വീടിൻ്റെ ചുറ്റുമുള്ള ചെമ്പരത്തിച്ചെടിയുടെ വേലിക്കപ്പുറം കൂറ്റം മതിലിനുള്ളിൽ പരന്നുകിടക്കുന്ന പുതിയ വീട്ടിലേക്ക് അവൻ്റെ ശ്രദ്ധ പാളി വീണു അപ്പോഴും അതിൻ്റെ വാതിലുകളും ജനലുകളും അടഞ്ഞു തന്നെയാണ് കിടക്കുന്നത് മെർക്കുറി വിളക്കുകൾ വെളിച്ചം വിതറിക്കിടക്കുന്ന ആ വീട്ടിലേക്കുള്ള നോട്ടത്തെ മുറിച്ചിട്ട് ഉത്തമൻ കൂണുപോലുള്ള തൻ്റെ വീട്ടിനുള്ളിലേക്കു കയറി സൂര്യൻ പരിസരങ്ങളിലെല്ലാം പൊത്തിപ്പിടിച്ചു കിടക്കുന്ന മഞ്ഞിനെ തുടച്ചെടുക്കാൻ ആരംഭിച്ചു അവശേഷിക്കുന്ന ഉറക്കത്തെക്കൂടി കുടഞ്ഞിട്ട് ഉത്തമൻ മുറ്റത്തേക്കിറങ്ങി അവൻ്റെ നോട്ടം ആ വലിയ വീടിൻ്റെ അടഞ്ഞുകിടക്കുന്ന കൂറ്റൻ ഗേറ്റിൽ ചെന്ന് പതിഞ്ഞു മുന്നോട്ട് ചലിക്കും തോറും കണ്ണുകൾ വീടിൻ്റെ ഉയരത്തിലേക്ക് പറന്നു രണ്ടാം നിലയിലെ മുറിയുടെ ജനാലപ്പാളികൾ പെട്ടെന്ന് തുറക്കപ്പെട്ടു വെളുത്തു തടിച്ച ഒരു മുഖം ഫ്രെയിം ചെയ്തതുപോലെ പ്രത്യക്ഷപ്പെട്ടു ഉത്തമൻ അവനു നേരെ കണ്ണുകൾ തുറുപ്പിച്ചു തടിയൻ അവരുടെ നോട്ടങ്ങൾ ഒന്നുരസി ഉത്തമൻ തടിയനെ അവഗണിച്ച് മാവിനടുത്തേക്ക് ഓടിച്ചെന്നു കൊമ്പിലേക്ക് ചാടിപ്പിടിച്ച് തൂങ്ങി ആടിയാടി തടിയന് മുഖം കൊടുത്തു കാലുകൾ മടക്കിയും നിവർത്തിയും ആട്ടത്തിൻ്റെ വേഗം കൂട്ടി
പതുക്കെ ഒരു കൈവിട്ട് ഒറ്റ കൈയിൽ ആടിയാടി അഭ്യാസിയായി സ്വയം പ്രദർശിപ്പിക്കവേ തടിയൻ ജാലകപ്പാളി ശക്തിയായി അടച്ചു. ഉത്തമൻ്റെ മുഖമിരുണ്ടു. ആട്ടത്തിൻ്റെ വേഗം കുറഞ്ഞു. നിരാശയിൽ കുതിർന്നതുപോലെ അവൻ മാവിൻ കൊമ്പിൽ നിന്ന് പിടിവിട്ടു. അടഞ്ഞുകിടക്കുന്ന ജനാല നോക്കി പെറുപെറുത്തു. കുശുംബൻ, തടിയൻ. കുറച്ചു നേരത്തേക്ക് അവൻ മാവിൻ ചുവട്ടിൽ പരുങ്ങി നിന്നു. ഇടയ്ക്കിടെ തടിയൻ്റെ വീട്ടിലെ ഏതെങ്കിലും ജനാലകൾ തുറക്കുന്നുണ്ടോ എന്ന് പരതി. പെട്ടെന്ന് അവൻ്റെ മുന്നിലേക്ക് എന്തോ വരുന്നത് കണ്ട് പിറകോട്ട് നീങ്ങി. ഒരു ടെന്നീസ് ബോൾ ഉരുണ്ടു പോകുന്നതിനിടയിൽ അതിനെ ആവരണം ചെയ്ത വെളുത്ത കടലാസ് മറ്റൊരിടത്തേക്ക് തെറിച്ചു വീണു. ഉത്തമൻ ഓടിച്ചെന്ന് കടലാസ് നിവർത്തി വായിച്ചു. നീ അത്ര വലിയ അഭ്യാസിയൊന്നുമല്ല. എൻ്റെ വീട്ടിലെ പൂച്ച പോലും ഇതിനേക്കാൾ ഭംഗിയായി ചാടിക്കളിക്കും. എന്നും നീ തൂങ്ങി നിൽക്കുമ്പോൾ നിന്റെ പാൻറ് അഴിഞ്ഞു പോകുന്നത് ഞാൻ കാണാറുണ്ട്. ഹാഹാ ജെൻട്രി തോമസ്. ഉത്തമൻ ഓടിച്ചെന്ന് തൻ്റെ പേപ്പറും പേനയും എടുത്ത് എഴുതി. നീ പോടാ തടിയാ, പൊങ്ങച്ചക്കാരാ, നിന്റെ ശത്രു ഉത്തമൻ. അതേ പന്തിൽ ചുരുട്ടി തുറന്നു വെച്ച ജനാലയ്ക്കുള്ളിലേക്ക് ഉന്നം പിഴയ്ക്കാതെ എറിഞ്ഞു. ജെൻട്രി തോമസ് ജനാല അടച്ചു. ഏറെ സമയം പിന്നിട്ടിട്ടും അനക്കമൊന്നുമില്ല. ഉത്തമൻ പതുക്കെ ആ കൂറ്റൻ ഗേറ്റിനരികിലേക്ക് പതുങ്ങിച്ചെന്നു. മുഖം ഗേറ്റിൽ പതിച്ചു വെച്ചു. അവൻ്റെ നോട്ടം ഒരുക്കി വെച്ച മുറ്റത്തെ പൂക്കളിലേക്ക് വണ്ടുകളായി ചെന്നു. പൂക്കൾ, തടാകം, ഊഞ്ഞാൽ, പക്ഷികൾ, കണ്ണിൽപ്പെടുന്നതിൻ്റെയെല്ലാം പേരുകൾ പതിവുപോലെ ഉരുവിട്ടു. പല തവണകളായി ഈ വീടിൻ്റെ മുറ്റത്തേക്ക് കടക്കാനായി ശ്രമിക്കുന്നു. ഉത്തമൻ ഗേറ്റിൽ പിടിമുറുക്കി. പച്ചപ്പുൽ നിറഞ്ഞ മുറ്റത്തിൻ്റെ ഒരു കോണിൽ നിൽക്കുന്ന വലിയ പക്ഷിക്കൂട്ടിലേക്ക് ഏന്തി വലിഞ്ഞു നോക്കി. കൂട്ടിനുള്ളിലെ വ്യത്യസ്ത നിറങ്ങളിലുള്ള പക്ഷികളെ നോക്കി അവൻ ചിരിച്ചു. അനിയന്ത്രിതമായ ആഗ്രഹത്തോടെ വീണ്ടും വീണ്ടും ചിരിച്ചു. ഒടുക്കം പതിവുപോലെ ആ മുറ്റത്തേക്ക് പ്രവേശിക്കാൻ കഴിയാതെ മടങ്ങി. 10 വയസ്സുള്ള ഉത്തമൻ അവധിക്കാലം ആഘോഷിക്കാൻ തുടങ്ങുകയാണ്. സ്കൂളടച്ച അന്ന് വൈകുന്നേരം മാവിൻ കൊമ്പിൽ ഒറ്റക്കൈയിൽ തൂങ്ങിനിന്ന് അവൻ ചുറ്റുപാടുകളിലേക്ക് കണ്ണോടിച്ചു. അമ്മയുടെ വിളിയെ കാറ്റിൽ പരത്തിവിട്ട് കാതുകൾ തുറന്ന്, കണ്ണുകൾ തുറന്ന്, ഹൃദയം തുറന്ന് പ്രകൃതിയുടെ എല്ലാ ചലനങ്ങളും ആസ്വദിക്കുകയാണ്. വയലും കാറ്റും കുന്നുകളും വൃക്ഷങ്ങളും വലിച്ചു നീട്ടിയ കയർ പോലെ നീണ്ടു നിവർന്ന് നിരയൊപ്പിച്ചു വയലിനപ്പുറമുള്ള കുന്നിൻമുകളിലേക്ക് പറക്കുന്ന പക്ഷിക്കൂട്ടവും കുന്നിൻമുകളിൽ കാറ്റിനൊപ്പം കടും പച്ച നിറത്തിൽ കൂട്ടം ചേർന്നാടുന്ന വൃക്ഷക്കൊമ്പുകളും അതിൽ കൂടണയുന്ന പക്ഷികളും എല്ലാം ഉത്തമൻ്റെ ഹൃദയം കവർന്ന കാഴ്ചകളായിരുന്നു. പ്രകൃതിയെ അടുത്തറിഞ്ഞുള്ള ജീവിതമാണ് ഉത്തമൻ്റേത്. ഈ ജീവിതം വീട്ടിലെ ഇല്ലായ്മകളെ മറക്കാൻ അവന് കരുത്താകുന്നു. വയലിലേക്കും അവിടെ നിന്ന് കുന്നിൻമുകളിലേക്കും പറന്നുപോയ പക്ഷികൾ ഏതേതു മരങ്ങളിലായിരിക്കും കൂടണഞ്ഞിരിക്കുക എന്നറിയാൻ അവൻ കൊതിച്ചു. പക്ഷികളെ അവ കൂടണയുന്ന മരങ്ങളിൽ തന്നെ കാണണമെന്ന് അവൻ ആഗ്രഹിച്ചു. തിരികെ വീട്ടിലേക്ക് നടക്കുമ്പോൾ ചെമ്പരത്തി വേലിക്കപ്പുറമുള്ള കൂറ്റൻ മതിലിനുള്ളിൽ പണിതിരിക്കുന്ന വലിയ വീടിൻ്റെ വാതിലുകളും ജനലുകളും പതിവുപോലെ അടഞ്ഞു തന്നെ കിടക്കുന്നത് അവൻ കണ്ടു. പിറ്റേന്നു രാവിലെ ആ വലിയ വീടിൻ്റെ 2-ാം നിലയിലെ ജനൽ തുറന്നതും അവിടെ വെളുത്തു തടിച്ച ഒരു കുട്ടിയുടെ മുഖം പ്രത്യക്ഷപ്പെട്ടതും അവൻ കണ്ടു. ആ കുട്ടിയെ കാണിക്കുന്നതിനായി മാവിൻ കൊമ്പിൽ തൂങ്ങിയാടി ഉത്തമൻ ചില അഭ്യാസ പ്രകടനങ്ങൾ നടത്തി. എന്നാൽ ആ കുട്ടി ജനൽപാളികൾ വലിച്ചടച്ചു. അല്പസമയത്തിനുള്ളിൽ ഒരു വെള്ളക്കടലാസിൽ പൊതിഞ്ഞ ടെന്നീസ് ബോൾ ഉരുണ്ട് അവൻ്റെ അടുത്തു വന്നു. ഉത്തമനെ പരിഹസിച്ചുകൊണ്ട് ജെൻട്രി എന്ന തടിയൻ കുട്ടി ആ വെള്ളക്കടലാസിൽ എഴുതിയിരുന്നു. ഉത്തമൻ അതിനു മറുപടി എഴുതി. ആ മതിൽ കെട്ടിനുള്ളിലെ പൂക്കൾ, തടാകം, ഊഞ്ഞാൽ, കൂട്ടിനുള്ളിലെ പക്ഷികൾ എല്ലാം അവൻ ശ്രദ്ധിച്ചിരുന്നു. അതിനുള്ളിൽ പ്രവേശിക്കാൻ പല തവണയായി ജെൻട്രിയുടെ വീട്ടുമുറ്റത്ത് കടക്കാൻ ഉത്തമൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പാഠത്തിൻ്റെ ആശയം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പാഠം നന്നായി വായിക്കുക. പാഠത്തിൻ്റെ തുടർന്നുള്ള ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.